വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ വി വ്ളോഗ്. ദിസ് ഡോക്ടർ ശിൽപ പ്രേംകുമാർ. കഴിഞ്ഞ വീഡിയോന്റെ കമന്റ് സെക്ഷൻ ഉണ്ടല്ലോ, കുറെ ഡൗട്ട്സ് കണ്ടു. ചില ഡൗട്ട്സിനൊക്കെ ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില ഡൗട്ട്സ് ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമോ എന്റെ ഡൗട്ടിന് റിപ്ലൈ ചെയ്തിട്ടില്ലല്ലോ ഡോക്ടർ, അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ ആരുടെ ഡൗട്ട്സും അല്ലെങ്കിൽ കമന്റ്സും നെഗ്ലക്ട് ചെയ്യാറില്ല. ചിലപ്പോൾ കുറച്ചും കൂടി ടൈം എടുത്തു എന്ന് വരാം അതിനൊരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഡൗട്ട്സൊക്കെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഞാൻ തരണമല്ലോ, അതാണ് ഒരു കാര്യം. അതുപോലെ ചില ഡൗട്ട്സിന് ഡീറ്റെയിൽ ആയിട്ടും എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് തരേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ കമന്റ്സും സെക്ഷനിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടും വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ കടക്കാം. സൗദിയിൽ ലാബ് ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റിന് ബേസിക് സാലറി എത്രയാണ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് സാലറി എത്രയാണ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും സാലറി എത്രയാണ് എന്ന് അറിയാം, വലിയൊരു ആകാംക്ഷയാന്ന് അറിയാം. എന്റെ വീഡിയോസ് തന്നെ നോക്കുകയാണെങ്കിൽ സാലറി ഇൻ ദുബായ് അല്ലെങ്കിൽ സാലറി ഇൻ ഒമാൻ എന്നൊക്കെ കുറച്ചും കൂടി വ്യൂസ് കൂടുതലുണ്ട്. അപ്പൊ കൂടുതൽ പേർക്കും സാലറി ഓരോരോ എമിറേറ്റ്സിൽ എത്രയാണ് അല്ലെങ്കിൽ വേറെ ഗൾഫ് കൺട്രീസിൽ എത്രയാണെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗദിയിൽ എത്രയാണെന്ന്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേസിക് ആയിട്ട് ഒരു സാലറി ഉണ്ടാവും, ഫ്രഷർ ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എന്നിരുന്നാലും ബേസിക് സാലറി ഉണ്ടാവും. അപ്പൊ ബേസിക് സാലറി സൗദിയിൽ റിയാൽ ആണ് അവരുടെ കറൻസി. സൗദി റിയാൽ 3500 തൊട്ട് 4000 ആണ് അവരുടെ ബേസിക് സാലറി. അപ്രോക്സിമേറ്റ്ലി 77,000 റുപ്പീസ് ടു 88,000 റുപ്പീസ് ആണ് വരിക. ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ആവറേജ് വരുന്നത് 4000 to 4500 ആണ് മിനിമം ലഭിക്കുക, അതായത് 88,000 to 1,10,000 റുപ്പീസ്. ഓക്കെ, പിന്നെ നമുക്കറിയാലോ എക്സ്പീരിയൻസും അതേപോലെ വേറെ പല ഫാക്ടേഴ്സും വെച്ചാണ് നിങ്ങളുടെ സാലറി പാക്കേജ് നിങ്ങളുടെ എംപ്ലോയർ ഡിറ്റർമിൻ ചെയ്യുക. നിങ്ങൾക്ക് ടോട്ടൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, ഫ്രഷർ ആണോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ എംപ്ലോയർ തരാൻ ഉദ്ദേശിക്കുന്ന പാക്കേജ് എത്രയാണ്, നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എന്താണ്, അങ്ങനെ പല ഫാക്ടേഴ്സും വിചാരിച്ചിട്ടായിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സാലറി ഫിക്സ് ചെയ്യുക. സാലറിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങളുടെ സാലറി ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഓൾറെഡി പറഞ്ഞു ബേസിക് സാലറിയും എക്സ്പീരിയൻസും എത്രയാണെന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്. താങ്ക് യു.